ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. യെസ് പതിപോലെ തന്നെ MZRP വീഡിയോ ആണ്. അപ്പോൾ MZRP-ന്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിന്ന് ലാവെൻഡർ ഇല്ലേ, നമ്മുടെ ലാവെൻഡർ, അപ്പോൾ ലാവെൻഡറിന് ഇന്ന് ഞാനൊരു ഷോപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കാര്യം കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും തന്നെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നായിരുന്നു. നിങ്ങളത് കണ്ടില്ലായിരുന്നോ? കേക്ക്, എൻ്റെ കേക്ക് എനിക്ക് രുചിച്ച് പോലും നോക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ നമ്മുടെ ടോമിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ കുറച്ച് കേക്ക് എടുത്ത് തിന്നായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ആ കേക്കിന്. അപ്പോൾ ഞാൻ എന്ന് കരുതുന്നത്, ലാവെൻഡറിന് ഞാനിന്ന് സർപ്രൈസ് ആയിട്ട് ഒരു ഷോപ്പ് ഇട്ട് കൊടുക്കാൻ പോകണം. നമ്മൾ ഈ പട്ടായയിലേക്ക് പോയി റിച്ച് ആയിട്ട് വന്നല്ലേ. അപ്പൊ ഇത് കണ്ട, നമ്മൾ റിച്ചാണ് ഗൈസ്, കണ്ട എന്റെ കാലിലൊക്കെ ഗോൾഡ് ഒക്കെ കണ്ട. ഓക്കെ, അപ്പൊ നമ്മളെ ഈ റിവെഞ്ച് രണ്ട് ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചേ കാര്യം. അപ്പൊ നന്നാവോ നോക്കട്ടെ. ഞാൻ ഇന്നലത്തോടെ നിർത്തിയതാണ്. ഇനി അവൻ കയറി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി മാന്തും, അത്രേ ഉള്ളൂ. നമ്മളാരെങ്കിലും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി മാന്തും, അത്രേ ഉള്ളൂ. അവ കണ്ണാപ്പീര തലയിലൊക്കെ കൊണ്ടിട്ടിട്ട് അവൻ ആളാവാനായിട്ടുള്ള, എന്നുവെച്ചാൽ അവൻ്റെ മൈൻഡ് മാറ്റാനുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു റൂട്ട് മാറ്റിയിട്ട് എന്നെ കൊണ്ട് അവമാരെ അടിപ്പിച്ച അവമാര ശത്രുതയും കൂടെ ഞാൻ മേടിച്ച് വയ്ക്കണം. ആ ഒരു രീതിയാണ് റാനെ നോക്കുന്നത്. എന്തായാലും അത് എൻ്റെ അടുത്ത് നടക്കില്ല, അത് കണ്ണാപ്പീരുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അതൊക്കെ വിട്. നമ്മളെന്താ ഇന്നത്തെ കാര്യം? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലാവെൻഡറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം. അത് നമ്മുടെ വില്ലേജിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അപ്പോൾ അതിന് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. യെസ് അവൾ കാണുമ്പോൾ ഇഷ്ടപ്പെടണം, എന്നോട് ഇഷ്ടപ്പെടണം, സോറി, അല്ല, ഷോപ്പിനോട് ഇഷ്ടപ്പെടണം. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റോട്ടു 40K ആണ്. ഇനി വേറെ 5000 സബ് കൂടെ മാത്രം മതി, അടിച്ച പൊട്ടിച്ചേക്കുക എല്ലാവരും. അപ്പോൾ ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മളെ റോട്ടു 40K ആണ്. അപ്പോൾ യെസ്, നമുക്ക് ഷോപ്പിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് ലാവെൻഡറിന് ബേക്കറി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫ്ലോട്ട്. ഇതാ ഈ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇന്ത്യയിലെ ഇവിടെ ഒരു റൂം ഇങ്ങനെ വരും. അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരു സാധനം വരും. ഇങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് മോഡലിൻ്റെ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ സ്പോണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ. ഇവിടെ ഇനി ലാവെൻഡറിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. MZRP-ന്റെ ആ ലോകരേഖ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ബേക്കറി നന്നായിരിക്കില്ലേ? അപ്പോൾ ഇതാണ് മോഡൽ. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അപ്ഡേറ്റ് ഞാൻ ഇടാം. കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ വെച്ച് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇനിയും ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക, സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. റിവെഞ്ചൊക്കെ കുറച്ച് ദിവസത്തേക്ക്, ഞാൻ ഒരു നല്ല കുട്ടിയായി, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നന്നായി കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരുന്നു, കുറച്ച് ദിവസത്തേക്ക്. പക്ഷേ ഞാൻ വന്നിട്ട് പണി കൊടുക്കും. വെയിറ്റ് ആൻഡ് സീ. Let's live it up. Take your hands.
അപ്പൊ നമ്മള് ആ ഒരു ബേക്കറി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെഡി അല്ലേ കാണാനായിട്ട്? ഞാൻ ഇതിന്റെ കുറച്ച് ടൈം ലാപ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ബേക്കറി അങ്ങോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഇത് കണ്ട, എന്റെ ഹോട്ട് ബാറിൽ എഴുതിയിരിക്കുന്നുണ്ട് ലാബോസ് എഗ്രിഡ്. എന്റെ ഹോട്ട് ബാർ അടക്ക ലാബോസ് ആണ്. അയ്യേ, ഫുള്ള് ലാബോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, റെഡി, 1 2 3. കേട്ടാ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാ. ഞാനത് മുന്നോട്ട് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ബേക്കറി എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ലാവൻ ബോസിന് ഇഷ്ടപ്പെട്ട ആ ഒരു കളറ് തീം വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മുടെ ഈ ഒരു കളറാണ് ലാവോസിന് ഇഷ്ടം, ഐ മീൻ ലാവൻഡർ കളർ. പണ്ട് പറഞ്ഞായിരുന്നു, കണ്ടുമുട്ടിയ ടൈമിൽ ലാവോസ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണിത്. എനിക്ക് ലാവൻഡർ കളറിനോട് ഭയങ്കര താല്പര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലാവൻഡർ കളർ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഉണ്ട്, ഇവിടെ കേക്ക് വന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലവും ഒരു ചെറിയ രണ്ടു മൂന്ന് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മീൻകുളമൊക്കെ ഉണ്ടാക്കി ഇട്ട് കേട്ടോ. ഞാനിവിടെ ഒരു മീൻകുളമൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ മാറ്റം വരുന്നത്, ഈ ഒരു ഭാഗമൊക്കെ ഇടിച്ച് മറിച്ച് കളഞ്ഞിട്ട് ചെയ്യണം. പണ്ട് ഞാനില്ല കോഴിക്കോട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ ആവശ്യത്തിന് വേറെ ഗോഡുണ്ട്, അവിടെ തന്നെ എടുക്കാം കേക്ക് ഒക്കെ. അപ്പൊ ഞാൻ അകത്ത് ഇന്റീരിയർ ഡിസൈനിങ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു ഇന്റീരിയർ ഡിസൈനിങ് ആണ്. അതാ ഇവിടെ ഒരു കിച്ചൺ, കേക്ക് ഉണ്ടാക്കാനായിട്ട് കിച്ചൺ വേണ്ടേ, അപ്പൊ അതിനുള്ള ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ ഇവിടെ കേക്കിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാനായിട്ടുള്ള കുറച്ച് ഡിസ്പ്ലേ സാധനങ്ങള്. പിന്നെ ഇവിടെയാണ് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇതാണ്ട് ഇതിനകത്ത് ഇതാണ്ട് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കണം. ഇതാണ്ട് ഇങ്ങനെ നിങ്ങളിപ്പം വിചാരിക്കും ഇതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടെന്ന്. ഈ ബേക്കറിയിൽ അങ്ങനെയാണ്, ഇതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ കേക്ക് തന്നെ. ഓക്കെ, അപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ഇതാണ് ഗൈസ്. ഇതാ ഇങ്ങനെയാണ് ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കാണുമ്പോ നല്ല ഒരു ലുക്ക് ഇല്ലേ? ഇല്ലേ പറ ഇല്ലേ, നല്ല രസമില്ലേ കാണാനൊക്കെ? ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിട്ട് പറയുന്നതല്ല, ഇത് കിട്ടില്ലല്ലേ. ഇവിടെ നിന്നിട്ടാണ് ലാവോസ് ഇങ്ങനെ നിന്നിട്ടാണ് വെളിയിൽ കസ്റ്റമർ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കേക്ക് എടുത്ത് കൊടുക്കും. കണ്ട, അതിനുള്ള ഡിസ്പ്ലേ, ബേക്കറി, ഒരു കിച്ചൺ, പിന്നീട് ബേക്കിലും കൂടെ ഉണ്ട്. ഈ VIP ഗസ്റ്റ് ഒക്കെ, ഈ റൊമാൻറ്റിക് ഹീറോസ് ഒക്കെ വരുന്ന ടൈമിൽ അവർക്കായിട്ട് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട്. ഇത് കണ്ട, ഏ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കൊടുക്കാനായിട്ട്, കാൻഡിൽ ലൈറ്റ് ഡിന്നറല്ല, കാൻഡിൽ ലൈറ്റ് കേക്ക് കൊടുക്കാനായിട്ടുള്ള സ്ഥലമാണിത്. ഇത് കണ്ട, ഇവിടെ വന്നിരുന്ന് ഒരു വൈബൻസ് ആസ്വദിച്ച് കേക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഞാനൊരു തേർഡ് പേഴ്സൺ ഒരു ടൈം ലാപ്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരം കേട്ടോ. ടൈം ലാപ്സ് അല്ല, ഒരു റീപ്ലേ മോഡലിലെ ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ബ്യൂട്ടി അറിയാം. അപ്പോൾ ലാവോസ് എന്നൊക്കെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലാവോസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ലാവോസ് എന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലാവോസിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. സെർവറിൽ ഇപ്പോൾ ലാവോസ് ഇല്ല. അങ്ങനെ ഇരുന്നെങ്കിൽ ലാവോസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത ഗിഫ്റ്റാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അപ്പോഴ് തന്നെ അറിയായിരുന്നു. ലാവോസ് ഇല്ല, എന്ത് ചെയ്യാനെന്ന് പറ. അപ്പോൾ ലാവോസ് വരുന്ന ടൈമിൽ നമുക്ക് ഒന്ന് ലാവോസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ ഈ ഒരു ഉണ്ടാക്കിക്കൊടുത്ത ഒരു ഒരു ബിൽഡിംഗ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാം. നമുക്കത് ഉടനെ തന്നെ റിപ്പോർട്ടൊക്കെ ചോദിക്കണം ഇപ്പോഴെങ്കിലും കാണുമ്പോൾ. ഇവിടെ ഇങ്ങനെ മണി അടിക്കാനായിട്ടുള്ള മണി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഗൈസ്. അതിന് മുന്നാകെ ലാവൻഡറിന്റെ ചാനലിൽ ഇതിന്റെ റിയാക്ഷൻ വരും, നിങ്ങൾ കാണാൻ മറക്കരുത് എന്ന് വരുന്നുണ്ട്. അപ്പോ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പൊ കിഡിലൻ വീഡിയോമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതിനു മുന്നാകെ നിങ്ങൾ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്തേക്കുക. ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക, മറക്കാതെ തന്നെ. അപ്പോൾ നമ്മൾ റോഡ് ടു 40K മറക്കരുത്. പിന്നെ അല്ല പവർ വരട്ടെ. അപ്പം മറ്റൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ കേമൽ ബോയ് സൈനിങ് ഓഫ്. ടാറ, ബൈ ബൈ, സീ യൂ.